ഇടത് മുന്നണി വിട്ടുപോയവരെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ആരും തിരിച്ചു പോകുമോ അങ്ങനെ കരുതുന്നുണ്ടോ താങ്കൾ? യു ഡി എഫ് വിട്ടുപോകുമോ? യു ഡി എഫ് ആരും വിട്ടുപോകാൻ പോകുന്നില്ല. യു ഡി എഫ് ഒറ്റക്കെട്ടാണ്. യു ഡി എഫിനകത്ത് നിന്ന് അവരാരും വിട്ടുപോകേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. കാരണം കോൺഗ്രസ് ഒരിക്കലും അവരോട് വലിയട്ട മനോഭാവം കാട്ടാറില്ല. മാന്യമായ പരിഗണനയും പൂർണ്ണമായ തൃപ്തിയും ഉണ്ടാകത്തക്ക നിലയിലാണ് ഞങ്ങളുടെ പെരുമാറ്റം. അതിനാൽ വ്യത്യസ്തമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ യു ഡി എഫിലെ ഘടകകക്ഷികളെല്ലാം പൂർണ്ണ തൃപ്തരാണ്? അല്ല, പൂർണ്ണ തൃപ്തി കോൺഗ്രസിനില്ലല്ലോ. കാരണം ഞങ്ങൾക്ക് 40 ബോർഡ് കോർപ്പറേഷൻ കിട്ടേണ്ടതായിരുന്നു. വീതം വെച്ച കണക്കനുസരിച്ചാണ് ഞങ്ങൾക്ക് 23 എണ്ണമേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് പരാതിയുണ്ട്. പക്ഷേ ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ ആ പരിമിതികൾക്കും ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളും പ്രവർത്തിക്കുന്നത്. ഓരോ കക്ഷികളും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സി എം പി മുന്നണി വിടാൻ പോവുകയാണോ? ശ്രീ എം വി രാഘവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അത്. അദ്ദേഹത്തെ അവഗണിച്ചു അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ. സി എം പിക്ക് അങ്ങനെ ഒരു അവഗണന ഉണ്ടായതായിട്ട് ഇതുവരെ ആരും പറഞ്ഞില്ല. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസ്താവന കാണുന്നത്. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചില്ല. അദ്ദേഹത്തോട് സംസാരിക്കുക, എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഈ ഘടകകക്ഷികളിലെ ചിലരെ ചാക്കിട്ട് പിടിക്കുന്ന രീതി, അത് യു ഡി എഫിൻ്റെ രീതി അവലംബിക്കുകയാണോ സി പി എമ്മും? അതിന് വെളിച്ച വെള്ളം അങ്ങ് വാങ്ങിയാൽ മതി. യു ഡി എഫിൽ നിന്ന് ആരെയും സി പി എമ്മിന് കിട്ടാൻ പോകുന്നില്ല. കാരണം അവരുടെ നിന്ന് അട്ടും തുപ്പും ഒക്കെ സഹിച്ച് പുറത്തു വന്നവരാണ് ജനതാദളും ജോസഫ് ഗ്രൂപ്പും എല്ലാം. അവർക്ക് അങ്ങോട്ട് തിരിച്ചു പോകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിൽ നിലവിലില്ല. അപ്പോൾ അതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് മാത്രം കണ്ടാവുന്നത്. അല്ല, പിണറായി വിജയനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം വിടുവായത്തം പറയില്ല, അതിലെന്തോ ഒരു ഉദ്ദേശം ഉണ്ട്, അത് മണക്കുന്നില്ലേ താങ്കൾക്ക്? ആ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടുന്ന് ആളുകളെ അങ്ങോട്ട് കാലു മാറ്റി കൊണ്ടുപോകാനുള്ളത്. അത് നടക്കാൻ പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. ഈ എൽ ഡി എഫിൻ്റെ എം എൽ എമാരിൽ ആരെങ്കിലും വരാൻ വില്ലിങ്നെസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. അതിന് ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. ഒരു ആരിഫ് എം എൽ എയുടെ പേര് കേൾക്കുന്നു. ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതൊന്നും കോൺഗ്രസ്സിൽ അതൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലേ ഇതുവരെ? ഇല്ല, ഇല്ല, ഇല്ല. ഈ യു ഡി എഫിലെ തന്നെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയും മന്ത്രി ടി എം മന്ത്രി കെ വി ഗണേഷ് കുമാറും തമ്മിലുള്ള പ്രശ്നം, അത് കുറേ കാലമായി തുടരുകയാണ്. ഇടക്ക് അത് യു ഡി എഫ് ഇടപെട്ടു, അതിൽ യു ഡി എഫ് നേതൃത്വം ഇടപെട്ടു. പക്ഷേ ഇപ്പോഴും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഒരച്ഛനും മകനും ഇങ്ങനെ വഴക്ക് കൂടുന്നത് ശരിയാണോ? അല്ല, അത് അച്ഛനും മകനുമുള്ള പ്രശ്നമാണ് ഞാൻ കാണുന്നില്ല. പാർട്ടിയും മന്ത്രിയും തമ്മിലുള്ള പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണ്? ഞാൻ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു. അതെന്തുകൊണ്ടാണ് അത് രമ്യമായി? അത് രമ്യമായി പരിഹരിക്കാൻ വേണ്ടി ഞാനും മുഖ്യമന്ത്രിയും യു ഡി എഫ് കൺവീനർ ശ്രീ തങ്കച്ചനും കൂടി ശ്രമം നടത്തി. അത് കുറേ വിജയിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി അത് പരിഹരിക്കാൻ കഴിഞ്ഞുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് അഴിമതി ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അതിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പരിദേവനം താങ്കളോടും പറഞ്ഞു കാണുമല്ലോ. അല്ല, രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് രമ്യമായ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, ഒരു 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 മന്ത്രി രാജിവെക്കാൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി നേതൃത്വം. അല്ല, പാർട്ടി നേതൃത്വവുമായും മന്ത്രിയുമായിട്ടും ഞങ്ങൾ രണ്ടുപേരും മൂന്ന് പേരും സംസാരിച്ച് അതിനൊരു പരിഹാരം കാണും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സമാന്തരമായി സഞ്ചരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ രണ്ട് ദിശയിലേക്കാണ് പോകുന്നത്. ശരിയാണോ? അത് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ മാത്രമാണ്. ഞങ്ങൾ യോജിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒറ്റക്കെട്ടായിട്ട് പോകണമെന്നാണ് ഞാനെപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തി, ഗവൺമെൻറ്റിനെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നാണ് ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത്. അല്ല, ഈ ഭരണപരമായ കാര്യങ്ങളിലൊക്കെ താങ്കളുടെ അഭിപ്രായം തേടാറുണ്ടോ അദ്ദേഹം? അല്ല, ഭരണപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ കാര്യങ്ങൾ ഞാൻ ഇടപെടാറില്ല. ഡേ ടു ഡേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആരിലും വന്നാൽ നമ്മൾ ചിലപ്പോൾ കാര്യങ്ങൾ വിളിച്ചു പറയുന്നൊക്കെ ഒഴിച്ചാൽ, മറ്റ് ഭരണപരമായ കാര്യങ്ങൾ അങ്ങനെ ഇടപെടുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതേസമയം നയപരമായ കാര്യങ്ങളിൽ, യു ഡി എഫിൻ്റെ നയപരമായ കാര്യങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ട ഘട്ടങ്ങളിൽ പറയും. പറയാനുള്ള സംവിധാനം നിലവിലുണ്ട്. ചർച്ച ചെയ്യാനുള്ള വേദിയുണ്ട്. അത് ചർച്ച ചെയ്ത് അഭിപ്രായം പറയേണ്ടത് നമ്മുടെ അഭിപ്രായം പറയും. അല്ല, വകുപ്പ് മാറ്റം പോലും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ് കെ പി സി സി അധ്യക്ഷൻ അറിയുന്നത്. അത് ശരിയാണോ? അത് അത് ശരിയല്ല എന്നുള്ളത് കൊണ്ടല്ലേ അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതും അത് ചർച്ച ചെയ്തതും. ചർച്ചയിലൂടെ ഇനി ആ പ്രശ്നം ഞാൻ പുതുതായിട്ട് ഉന്നയിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്.
ഈ കെ മുരളീധരൻ കഴിഞ്ഞ വർത്തമാനത്തിൽ പറഞ്ഞത് അദ്ദേഹം എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കെ പി സി സി അധ്യക്ഷനുമായി കൂടിയാലോചിച്ച ശേഷമാണ് നടത്താറുള്ളത്. ആ ഒരു ഐക്യം പിന്നെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിക്കും ഇടയിലില്ലാന്നാണ്. അത് ശരിയല്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും എക്സെപ്റ്റ് ദിസ് ഇതൊഴിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ ഘട്ടങ്ങളിലും ആലോചിച്ചാണ് പോയിട്ടുള്ളത്. അങ്ങനെ വരാത്ത സാഹചര്യം പ്രധാനപ്പെട്ട ഇഷ്യൂ വന്നപ്പോഴാണ് അത് ആലോചിക്കാൻ വന്നപ്പോഴാണ് ഞാൻ എൻ്റേതായ അഭിപ്രായം എൻ്റേതായ അഭിപ്രായ വ്യത്യാസം അവിടെ രേഖപ്പെടുത്തിയത്. പക്ഷേ ഞങ്ങൾ ചർച്ച ചെയ്തതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചു. അപ്പോൾ ഈ പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയാണ്? അല്ല, പ്രശ്നം ഉണ്ടായതുകൊണ്ടാണല്ലോ. അല്ല അതല്ല, ഇപ്പോൾ ഈ സമാന്തരമായി സഞ്ചരിക്കുന്നു. അല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇപ്പോൾ പാർട്ടിയുടെ വിശാല താല്പര്യവും അതോടൊപ്പം തന്നെ പാർട്ടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാർട്ടി നൽകിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ പരമാവധി യോജിച്ച് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തെറ്റായിപ്പോയി എന്ന് താങ്കൾ കരുതുന്നു? ഇല്ല, അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ മത്സരിക്കേണ്ടത് ആവശ്യമാണെന്ന് പാർട്ടി കരുതിയതുകൊണ്ടാണല്ലോ എനിക്ക് ടിക്കറ്റ് തന്നത്. അതുകൊണ്ട് അത് തെറ്റാണെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അല്ല, ഒരു മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നില്ലേ താങ്കൾ? അല്ല, പാർട്ടിക്കകത്ത് ഏത് സ്ഥാനം നമ്മൾ വഹിക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. അതിന് പാർട്ടിയുണ്ട്, പാർട്ടി നേതൃത്വമുണ്ട്, അവരാണ് തീരുമാനിക്കേണ്ടത്. അല്ല, അവിടെയല്ലേ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? താങ്കളും അല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളില്ലല്ലോ. അല്ല, കാരണം കൂടുതൽ ഓപ്ഷൻ, ഇപ്പം താങ്കൾ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്നു, രമേശ് ചെന്നിത്തല മത്സരിക്കുന്നു, താങ്കൾ കേന്ദ്രത്തിലൊരു മന്ത്രിയാവുന്നു, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ നശിപ്പിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടോ താങ്കൾ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അങ്ങനെ ഇന്ന സമയത്ത് ഇന്നതാകാമെന്നുള്ള ധാരണയിലൊന്നുമല്ല ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. എനിക്ക് ഏകാണെങ്കിൽ കഴിഞ്ഞ രാജ്യസഭയിൽ പോകാമോ? ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. ശ്രീ കേക്കർനാഥിൻ്റെയും സുധീരൻ്റെയും വയലാറുവയുടെയും ഒക്കെ പേര് വന്നപ്പോൾ ഞാൻ സ്വയം മാറുതാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എനിക്ക് മത്സരിക്കാം, ഞാൻ മത്സരിച്ചില്ലല്ലോ. എല്ലാവരും പറഞ്ഞ് മത്സരിക്കാം, ഞാൻ മത്സരിച്ചില്ല. കാരണം എൻ്റെ ലക്ഷ്യം ഒന്ന് വേറെയായിരുന്നു, ഏറ്റവും കൂടുതൽ എം പിമാരെ കേരളത്തിന് കൊണ്ടുപോകാനുള്ളതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ അസംബ്ലി ഞാൻ നിന്നില്ല, കഴിഞ്ഞ രാജ്യസഭയിൽ നിന്നില്ല, ലോക്സഭയിൽ നിന്നില്ല, അസംബ്ലി നിൽക്കാൻ പറഞ്ഞു, ഞാൻ നിന്നു, മത്സരിച്ചു, ജയിച്ചു. അപ്പം നമ്മൾക്ക് അങ്ങനെ രാഷ്ട്രീയത്തിൽ നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കാർ അപ്പുറത്ത് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ ഭംഗിമാക്കിയൊന്നും പറയുന്നതല്ല. ഇന്ന സ്ഥാനം അല്ലെങ്കിൽ അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടിയുടെക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ള വിശ്വാസവും എനിക്കില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തിരുന്നു, അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്, ഇപ്പോൾ അതൊന്നും ആയില്ലല്ലോ. അല്ല, അത് അറിയാൻ വേണ്ടി ചോദിക്കുക. അങ്ങനെ അത് ഒക്കെ മാധ്യമങ്ങളിൽ വന്നതാണ്, ഉപമുഖ്യമന്ത്രി പിന്നെ രമേശ് ചെന്നിത്തല ഉപമുഖ്യമന്ത്രിയാവുന്നു അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാവുന്നു. അല്ല, പാർട്ടിക്കകത്ത് നടക്കുന്ന എല്ലാ ചർച്ചകളും എനിക്ക് എങ്ങനെ പുറത്തു പറയാൻ പറ്റുന്നത്? പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനമാണ് ഈ പറഞ്ഞ സ്ഥാനത്തേക്കാളൊക്കെ വലിയ മഹനീയമായ സ്ഥാനമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തിന് പകരം വെക്കാവുന്ന പോസ്റ്റുകളൊന്നും അല്ല ഈ പറഞ്ഞ പോസ്റ്റുകളൊന്നും. താങ്കളെ മാറ്റി ജി കാർത്തികേയനെ കെ പി സി സി പ്രസിഡൻ്റാക്കാൻ ഒരു നീക്കം നടന്നു ഈ സമയത്ത്? അല്ല, ചർച്ചകളുണ്ടായി കാണും, തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അല്ല, അങ്ങനെ നീക്കം നടന്നിരുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, തീരുമാനം ഉണ്ടാകാത്തടത്തോളം കാലം ചർച്ചകൾ, ഉപശാലകളിൽ നടക്കുന്ന ചർച്ചകളെപ്പറ്റി ഞാൻ ഒരു ഔദ്യോഗിക അഭിപ്രായം പറഞ്ഞത് ശരിയാണ്. അല്ല, കെ പി സി സിയുടെ പ്രവർത്തനത്തിൽ താങ്കൾ സംതൃപ്തരാണോ? പുനഃസംഘടന നടക്കുന്നുണ്ടോ? കെ പി സി സിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്, പുനഃസംഘടന ആവശ്യമാണ് എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്തുകൊണ്ടാണ് പുനഃസംഘടന? പുനഃസംഘടന നടക്കാതെ പോകുന്നത് ആരുടെയും കുറ്റം കൊണ്ടൊന്നുമല്ല. ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ രണ്ട് ബൈ ഇലക്ഷൻ വരുന്നു. ഇപ്പം ഈ നെയ്യാറ്റിങ്കരയ്ക്ക് മുമ്പ് നടത്തണമെന്നാണ് കരുതിയത്, പക്ഷേ ഇനിയിപ്പോൾ നെയ്യാറ്റിങ്കര കഴിഞ്ഞ് നടക്കുള്ളൂ. അല്ല, ഈ കരുണാകരൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, മുരളീധരൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ പുനഃസംഘടനയിൽ? പരമാവധി അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യും, ചെയ്യാൻ പറ്റുമോ? ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം അവരൊക്കെ പാർട്ടി പ്രവർത്തന രംഗത്ത് വേണ്ട ആളുകൾ തന്നെയാണ്. അവരോട് നല്ല മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ ധാരാളം പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വിവിധ തലങ്ങളിൽ അവരുടെ സേവനം പാർട്ടി വിനിയോഗിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. അത് വിനിയോഗിക്കാനുള്ള സന്ദർഭം ഉണ്ടാകും. ഈ പരസ്യപ്രസ്ഥാന പ്രസ്താവനകൾക്ക് താങ്കൾ പലപ്പോഴും വിലക്ക് ഏർപ്പെടുത്താറുണ്ട്, പക്ഷേ അതൊക്കെ പിന്നെ ലംഘിച്ചുകൊണ്ട് ശ്രീ മുരളീധരൻ, ശ്രീ വി എം സുധീരൻ, ശ്രീ പി സി ചാക്കോ ഇവരെല്ലാം പ്രസ്താവനകൾ ഇറക്കുകയാണ്. അതെല്ലാം കോൺഗ്രസ് ഒരു സ്ട്രിക്റ്റായി പ്രസ്താവനകളെ വിലക്കുന്ന ഒരു പാർട്ടിയല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയാനുള്ള അവസരം കൊടുക്കാറുണ്ട്. ഞാനും എൻ്റെ മുൻഗാമികളും സ്വീകരിച്ചിരിക്കുന്ന സമീപനം അത് തന്നെയാണ്. പക്ഷേ ഒരു പരിധി വിട്ടു പോയാൽ പാർട്ടി നിയന്ത്രിക്കാറുണ്ട്.
ചില മാധ്യമങ്ങൾ പറയും ഞാൻ ഇന്ന സമയത്ത് വിലക്കേർപ്പെടുത്തി ഇന്ന സമയത്ത് വിലക്കേർപ്പെടുത്തി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് കൈവിട്ട് പോകുന്നത് കാണുമ്പോൾ നമ്മൾ വിലക്കാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആർക്കും ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള ഒരു തീട്ടൂരം ഒന്നും കൊടുക്കാൻ കഴിയില്ല. അത് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം ഇത്രയും ഇൻ്റേണൽ ഡെമോക്രസി ഉള്ളൊരു പാർട്ടി ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നതിന് നമുക്ക് അതിന് വലിയ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. പൊതുവായ കാര്യങ്ങൾ, പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ എല്ലാ സീമങ്ങളെയും അത് ലംഘിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തുമ്പോഴാണ് രാമീന്ദ്രൻ മാസ്റ്ററെ പോലെ ഉള്ള ആളുകൾ ചെയ്തപ്പോഴാണ് അവർക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ ഒരു വർഷം തികക്കാൻ പോവുകയാണ്, എങ്ങനെയുണ്ട് ഭരണത്തെക്കുറിച്ചുള്ള താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഭരണം നല്ല ഭരണമാണ്, ജനങ്ങളെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കും, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ചെറിയൊരു കാലഘട്ടം കൊണ്ട് ധാരാളം വികസന കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രതീക്ഷ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പക്ഷേ മുഖ്യമന്ത്രിയുടെ വേഗത മറ്റു മന്ത്രിമാർക്കില്ലല്ലോ. അല്ല, അത് ഓരോരുത്തരുടെ പ്രവർത്തന രീതി പോലിരിക്കും. അത് ഓരോരുത്തരെ നമ്മൾ വിലയിരുത്തുമ്പോൾ നല്ല നിലയിൽ തങ്ങളുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മിടുക്കന്മാരായ മന്ത്രിമാരുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, പിറവം സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലായിരുന്നു. നെയ്യാറ്റിങ്കരി അതുപോലെ ആവുമോ സർക്കാരിൻ്റെ പ്രവർത്തനം? തീർച്ചയായിട്ടും സർക്കാരിൻ്റെ കാര്യങ്ങളും പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനവും രണ്ടും വിലയിരുത്തുന്നതാണ് ഈ രണ്ട് തിരഞ്ഞെടുപ്പും, സംശയമൊന്നുമില്ല. നെയ്യാറ്റിങ്കരയിൽ എത്ര വോട്ടിന് ജയിക്കും ചെലവരാജ്? അത് പറയാറായിട്ടില്ല. കാരണം ഇപ്പം നമ്മൾ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഒരു മാസം ബാക്കിയുണ്ട്, തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കുറേ കൂടി കഴിഞ്ഞിട്ട് മാത്രമേ ഒരു വിലയിരുത്തൽ താഴെ തലങ്ങളിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ ഓവറോൾ പിക്ചർ പരിശോധിച്ചാൽ യു ഡി എഫിന് ഒരു കംഫർട്ടബിളായ പൊസിഷനുമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയുണ്ട് ട്രെൻഡ്? താങ്കൾ ആ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു പലതവണ സന്ദർശനം നടത്തി കഴിഞ്ഞു. ഞാൻ പിറവത്ത് തന്നെയാണ്, ഞാനത് പിറവം തിരഞ്ഞെടുപ്പിൻ്റെയും വളരെ ആദ്യം മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള നടപടികൾ സ്വീകരിച്ചും സംഘടനയ്ക്ക് അതിനുവേണ്ടി ഒരുക്കുകയും ഒക്കെ ചെയ്ത് യു ഡി എഫ് സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെയും അതേ സിസ്റ്റമാറ്റിക്കായ പ്രവർത്തനമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അഞ്ച് വർഷം പൂർത്തിയാക്കുമോ ഈ സർക്കാർ? വല്ല സംശയമുണ്ടോ? യു ഡി എഫ് അഞ്ച് വർഷം പൂർത്തിയാകും. അല്ല, ഈ ചാക്കുമായിട്ട് പലരും ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ താങ്കൾ ഒരു തരത്തിലും അലട്ടുന്നില്ലേ? അതിനൊന്നും അർത്ഥമൊന്നുമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിൽ നൽകിയ മാൻഡേറ്റാണ് ഭരിക്കാൻ. ആ മാൻഡേറ്റിനെ അട്ടിമറിച്ചാൽ അത് ജനങ്ങൾ തിരിച്ചെടുക്കും, അത് യാതൊരു സംശയവുമില്ല. അപ്പം ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് ഭരിക്കാനുള്ള ആ മാൻഡേറ്റ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതാണ് യു ഡി എഫിൻ്റെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആ ദൗത്യം നിറവേറ്റാൻ മറ്റാരേക്കാൾ കൂടുതൽ കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധതയാണ് ഞങ്ങൾ നിറവേറ്റുന്നത്. അല്ല, ഈ അഞ്ച് വർഷത്തിനിടെ നേതൃമാറ്റം ഉണ്ടാവും? അങ്ങനെ നേതൃമാറ്റത്തെപ്പറ്റി ഒരു കാര്യം ആലോചിക്കേണ്ട സന്ദർഭം ഇതല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ വളരെയധികം നന്ദി വർത്തമാനത്തിൽ പങ്കെടുത്തതിന്. പ്രതീക്ഷ ഭാഗ്യക്കുറി വർത്തമാനം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രതീക്ഷകളും സ്വപ്നങ്ങളും സഫലമാകട്ടെ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പ്രതീക്ഷ ഭാഗ്യക്കുറി